മഹാനായ ഷംസുൽ ഓളമ വരെ മഹാനവറുകൾക്ക് വേണ്ടി ദ്വായ ചെയ്യിപ്പിച്ച തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ മഹാൻമാർ ആദരിച്ച മഹാനായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് എന്ന മുഹമ്മദ് മുസ്ലിയാർ റഹ്മാഅലിഹി നമുക്കറിയാം വലിയ മഹാൻമാരാണ് കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ ഷംഷുൽ ഒളമയും ഈ രണ്ട് മഹാന്മാരും പങ്കെടുക്കുന്ന ഒരു സമ്മേളനം അഥവാ ഈ ഒരു പ്രദേശത്തിന്റെ അടുത്തുള്ള പൂക്കുളത്തൂരിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു സമ്മേളനം ആ ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ അതൊരു നബിദിന സമ്മേളനമായിരുന്നു സമ്മേളന ദിവസം അതിശ ശക്തമായ ഒരു മഴ പെയ്തു ശേഷം തൃപ്പനച്ചി ഉസ്താദ് വന്ന് സ്റ്റേജിൽ വെച്ച് ജലാലിയ റാത്തീബ് ചൊല്ലി ഉടൻ തന്നെ മഴ നിൽക്കുകയും ചെയ്തു സമ്മേളനം വളരെ ഭംഗിയായി തന്നെ സംഘടിക്കപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവം ഞാനിവിടെ പറയാനുള്ള കാരണം കാരണമെന്താണെന്ന് ചോദിച്ചാൽ അത്രക്കും വലിയ മഹാനാണ് മർഹൂം തൃപ്പനച്ചി ഉസ്താദ് റഹ്ദുദായി അലിഹി ഒരിക്കൽ ഷംസുൽ ഇളമക്ക് കലശയായ രോഗം ബാധിച്ചപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വേണ്ടി തൃപ്പനച്ചി ഉസ്താദിനോട് പ്രാർത്ഥിക്കാൻ ശംഷുൽ ഇളമയുടെ ആവശ്യപ്രകാരം ആരോ പറഞ്ഞു മഹാനവറുകൾ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ രോഗം ശമനമായിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഷംസുലു ഇളമ പ്രതികരിച്ചത് ഇങ്ങനെയാണ് പോകാൻ ഏതാണ്ട് സമയമായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് നീട്ടിയതാണ് പിന്നീട് വീണ്ടും ഷംസുലു ഇളമക്ക് രോഗം ബാധിച്ചപ്പോൾ തൃപ്പനച്ചി ഉസ്താദിനോട് ഷംസുലു ഇളമയുടെ ശിഷ്യന്മാർ ജോവ ചെയ്യാൻ ആവശ്യപ്പെടാൻ വേണ്ടി വന്നു പക്ഷേ അവർക്ക് തൃപ്പനച്ചി ഉസ്താദിനെ കാണാൻ സാധിച്ചില്ല തിങ്കളാഴ്ച സുബയ്ക്കാണ് കണ്ടത് വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചുവത്രേ ഒരു വിളവ് പാകമായാൽ അത് െങ്കിൽ ഉടമക്ക് നഷ്ടമാകില്ലേ കൊണ്ടുപോയിക്കോട്ടെ ആ പറഞ്ഞതും വഫാത്തായതും ഒരേ സമയമാണ് തൃപ്പനച്ചി തവളക്കുഴിയൻ എന്നിവരുടെയും നെടിയെടുപ്പ് കുഞ്ഞാത്തുവിന്റെയും നാലാമത്തെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ റഹ്മുള്ളി അലിഹി ജനിച്ചത് ഉസ്താദിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാവ് വഫാത്തായി സ്വന്തം സഹോദരി ഫാത്തിമയുടെ തണലിലായിരുന്നു പിന്നീട് ഉസ്താദിന്റെ ജീവിതം വലിയ മലമുകളിൽ കയറി ആടുകളെ മേക്കുകയും കാന്തനായി ഇരിക്കുകയും ആലോചനയിൽ ഏർപ്പെടുകയും ചെയ്യുക വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള ഉസ്താദിന്റെ സ്വഭാവമായിരുന്നു വിജ്ഞാനത്തെ സ്നേഹിക്കുകയും വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി നിരവധി ഉസ്താദുമാരുടെ കീഴിൽ വിദ്യ തേടുകയും ചെയ്ത മഹാനവർ വിജ്ഞാനത്തെ ഒരിക്കലും ഒരു കച്ചവടമായി കണ്ടില്ല ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരാധനയും പരിത്യാഗവുമായി തന്റെ മുഴുവൻ ജീവിതവും അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി സമർപ്പിക്കുകയായിരുന്നു മഹാനവർ ആരെയും കുറ്റം പറയാനോ വെറുക്കാനോ ദുനിയാവിനെ കുറിച്ച് അന്വേഷിക്കാനോ വേണ്ടി ഉസ്താദ് സമയം പാഴാക്കിയില്ല മഹാനവറുകൾ വിവാഹം കഴിച്ചിരുന്നില്ല ജ്യേഷ്ഠാനുജ സഹോദരങ്ങളോട് വളരെ അടുത്ത ബന്ധമായിരുന്നു മഹാനവറുകൾ പുലർത്തിയിരുന്നത് കുടുംബ ബന്ധം സൂക്ഷിക്കുന്നതിൽ ഉസ്താദ് വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു ബന്ധുക്കളോട് ഉസ്താദിന് നല്ല സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് ഉസ്താദിനെ അവർ കൂടുതലായി പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു കുടുംബത്തിൽ നടക്കുന്ന ഏത് പരിപാടിയും അറിയണമെന്ന് ഉസ്താദിന് നിർബന്ധമുണ്ടായിരുന്നു ബന്ധുക്കൾ സന്ദർശിക്കാൻ വന്നാൽ അവരെ സ്വീകരിച്ചിരുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മഹാനവർ കുടുംബക്കാരോ നാട്ടുകാരോ മരിച്ചു അവിടെ വരാനും എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകാനും ഉസ്താദ് പ്രത്യേകം താൽപര്യപ്പെട്ടിരുന്നു ഉസ്താദിന്റെ ഒരു സഹോദരി പല നാൾ ഉസ്താദിന്റെ അടുക്കൽ വന്ന് രോഗകാരണം കാരണം പറഞ്ഞ് ദയ ചെയ്യാൻ പറഞ്ഞു ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു നീ എല്ലാ സഹോദരന്മാരുടെ വീട്ടിലും പോയി രണ്ടു ദിവസം താമസിക്കണം അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരാം ഇത് ഉസ്താദ് പറയുകയും സഹോദരി അപ്രകാരം എല്ലാ സഹോദരന്മാരുടെ വീട്ടിലും താമസിച്ച് അവസാനം സ്വന്തം വീട്ടിലെത്തുകയും അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഉസ്താദ് വീട്ടിലെത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം सहोधरेंगलुं सहोधरेंगलुं ം കുടുംബക്കാർക്ക് ഉസ്താദിനോട് കൂടുതൽ ആദരവും ഭയവും ഉണ്ടായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ പുൽപ്പറ്റ പഞ്ചായത്തിലെ ആനപ്പാലം എന്ന നാട്ടിൽ റോഡ് സൈഡിനോട് ചേർന്നിട്ടുള്ള മക്കാമിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മൂസ അവറാൻ എന്നുള്ള രണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങളും ഒരു സഹോദരിയും താഴെ അബ്ദുറഹ്മാൻ ഉണ്ണീൻ എന്നീ ഇളയ സഹോദരങ്ങളും ഫാത്തിമ എന്ന ഒരു സഹോദരിയും ഇതായിരുന്നു ഉസ്താദിന്റെ കുടുംബം ഉസ്താദിന്റെ ഉപ്പയുടെ രണ്ടാം വിവാഹത്തിലൂടെയാണ് ഇളയ സഹോദരങ്ങൾ ജന്മമെടുത്തത് തൃപ്പനച്ചി ഉസ്താദിന്റെ അനിയന്റെ മകനായിരുന്ന രായിങ്കുട്ടി ഉസ്താദുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആദ്യം മുതലേ അദ്ദേഹം ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു ഉസ്താദിനെ സ്നേഹിക്കുന്ന നിരവധി ധനികന്മാരും നേതാക്കളും ഉണ്ടായിരുന്നു ഉസ്താദിന്റെ അടുക്കൽ വരുന്ന അവർ പള്ളിപ്പണിക്ക് വേണ്ടി ഗോൾഡ് കോയിനുകളും കറൻസിയും ഉൾപ്പെടെ ഒരുപാട് പണം ഉസ്താദിനെ ഏൽപ്പിക്കാറുണ്ട് ഉസ്താദ് പണം ഉപയോഗിക്കാറില്ല അവർ ഉസ്താദിന്റെ വസതിയിൽ വെക്കാറാണ് പതിവ് ആ പണം നല്ല രീതിയിൽ എടുത്തു വെക്കുകയോ സുരക്ഷിതമായ രീതിയിൽ നിക്ഷേപിക്കുകയോ ഉസ്താദ് ചെയ്യാറില്ല കാരണം തൃപ്തി ച്ചി ഉസ്താദിന് പണത്തോട് യാതൊരു ആർത്തിയും ഉണ്ടായിരുന്നില്ല തന്റെ മരണം വരിക്കുന്നതുവരെയും രായിംകുട്ടി ഉസ്താദിന്റെ സേവകനായി മാറി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന സ്വലാത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ രായിംകുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു നാൾ മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ സ്വലാത്ത് നടക്കുന്ന സ്ഥലത്ത് വരികയും അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് തടയാൻ ചെന്ന രായികുട്ടിയെ ആ ഭ്രാന്തൻ തന്റെ കയ്യിലുള്ള കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി തൃപ്പനച്ചി ഉസ്താദിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ രായിംകുട്ടി എന്ന മനുഷ്യന് സാധിച്ചിരുന്നു വിജ്ഞാന സദസ്സുകൾ എവിടെ കണ്ടാലും അവിടെ എത്തിപ്പെടാനും വിജ്ഞാനം നുകരാനും അദ്ദേഹത്തിന് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല പഠനകാലത്ത് കാണുന്ന ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്തിരുന്ന ഉസ്താദ് ഏത് ബാച്ചിലാണെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിച്ചിരുന്നില്ല ഉസ്താദുമാരെയും കിതാബുകളെയും ഏറെ ആദരവോടെയും വിനയത്തോടെയും കണ്ടിരുന്ന ഉസ്താദവർകൾക്ക് നിരവധി വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു പല കിതാബുകളും ഉസ്താദിനെ മനഃപ്പാടമായിരുന്നുവെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു തൃപ്നച്ചി ഉസ്താദിന്റെ അടുത്തു ചെന്ന് വലിയ നല്ല സംശയവും ചോദിച്ചാൽ കിതാബുകളുടെ ഇബാറത്തുകൾ നോക്കി വായിക്കുന്നത് പോലെ പറയാറുണ്ടെന്ന് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു തന്റെ ഉസ്താദുമാരെ അഗാധമായി ആദരിക്കാനും അകമഴിഞ്ഞ് സഹായിക്കുവാനും അദ്ദേഹം മനസാ വാചാ കർമ്മണ ഉത്സാഹിയായിരുന്നു ആരെയും വേദനിപ്പിക്കാനോ കുറ്റം പറയാനോ തന്റെ ജീവിതം മഹാനവറുകൾ ഉപയോഗിച്ചില്ല അധ്യാപനം എന്ന ഒരു ജോലി മഹാനവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് സംശയ നിവാരണത്തിനു വേണ്ടി മഹാനവറുകളെ സമീപിച്ചവരിൽ അധികവും പണ്ഡിതന്മാരായിരുന്നു വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ മഹാനവർ കഴിച്ചിരുന്നുള്ളൂ മുസ്ലിയാരങ്ങാടിയിൽ പഠിക്കുന്ന കാലം ഒരു വീട്ടിലേക്ക് മാത്രമാണ് ഉസ്താദ് ചെലവിന് പോയിരുന്നത് അതും ചില ദിവസങ്ങളിൽ മാത്രം വളരെ കുറച്ച് അരിഭക്ഷണം മാത്രമായിരുന്നു ഉസ്താദ് കഴിച്ചിരുന്നത് അധിക ദിവസവും ഉസ്താദ് വൃദ്ധാനുഷ്ഠാനത്തിലായിരുന്നു പഠനകാലത്തും ജീവിതത്തിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി ജീവിതം നീക്കിവെച്ച ആ മഹാമനീഷി ഇഹലോകസുഖങ്ങളെ സമ്പൂർണമായും അകറ്റി നിർത്തി എല്ലാം പൂർണമായും അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊണ്ടായിരുന്നു മഹാൻ അവറുകളുടെ ജീവിതം വെറുമൊരു ചായയിലോ രണ്ട് ചായയിലോ ഒതുങ്ങുന്നതായിരുന്നു ഉസ്താദിന്റെ ഒരു ദിവസത്തെ ഭക്ഷണം മഹാനായ അരിംബ്ര അബൂബക്കർ മുസ്ലിയാർ മുണ്ടംബ്ര അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒ കെ സൈനുദ്ദീൻ മുസ്ലിയാർ പാലക്കാട് മുഹീദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരാണ് അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ തൃപ്പനച്ചി ഉസ്താദിന്റെ തറവാട് ഇപ്പോൾ ഉസ്താദിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നതിന്റെ ഇടതുവശത്തായിരുന്നു ഓലമേഞ്ഞ ഒരു ചെറിയ വീടായിരുന്നു അത് പിന്നീട് വർഷം ൾ കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി വീടുകൾ പണിത് പലയിടങ്ങളിലേക്കായി നീങ്ങി ആ തറവാടിനോട് ചേർന്ന് തന്നെയുള്ള സ്രാംബയിലായിരുന്നു തൃപ്പനച്ചി ഉസ്താദിന്റെ പകലും രാത്രിയും എന്നാൽ സഹോദരന്മാരുടെയും സഹോദര പുത്രമാരുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ വല്ലപ്പോഴും ഉസ്താദ് അന്തി ഉറങ്ങാൻ പോകുമായിരുന്നു തറവാട് പൊളിച്ചു കളഞ്ഞതിനു ശേഷം ഉസ്താദ് തനിക്ക് വേണ്ടി വീടൊന്നും നിർമ്മിച്ചിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരു മാന്യ വ്യക്തി തൃപ്പനച്ചി സ്കൂൾ പടിയിൽ നിന്നും കാവനൂർ റോഡിന് ഒരു കിലോമീറ്ററോളം പോയാൽ എത്തുന്നു അരിയാണി എന്ന സ്ഥലത്ത് ഉസ്താദിന് വേണ്ടി പൂർണ്ണമായി പണി തീരാത്ത ഒരു വീടും വളപ്പും നൽകി അതിലായിരുന്നു പിന്നീട് ഉസ്താദ് ജീവിച്ചിരുന്നത് എന്നാൽ എല്ലാ സമയത്തും ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ പള്ളിയിലോ മറ്റെവിടെങ്കിലോ നിൽക്കും എന്നാൽ പകൽ സമയങ്ങളിൽ കൂടുതലായും ഉസ്താദ് ആ വീട്ടിൽ വരാറുണ്ട് ഉസ്താദിനെ എവിടെ കണ്ടാലും അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകൾ കൂടും ആ മഹാമനുഷ്യന്റെ പക്കൽ നിന്ന് നല്ല രണ്ട് വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ സ്വാതന്ത്ര്യം നൽകുന്ന സാന്നിധ്യം നേടാൻ ജനങ്ങൾ തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് ുണ്ട് ഒരു പക്ഷേ ഉസ്താദ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നാൽ പലപ്പോഴും ആളുകൾ കൂടുന്നത് കണ്ടാൽ ഉസ്താദ് അടുത്ത വണ്ടിയിൽ കയറി പാലക്കാട്ടേക്കോ അഥവാ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ യാത്ര പോകും തന്റെ സാമീപ്യം പ്രതീക്ഷിച്ചു വരുന്ന ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തുകയല്ല ഉസ്താദ് ചെയ്യുന്നത് മറിച്ച് തന്റെ സ്ഥാനവും മഹത്വവും ആരും അറിയരുത് എന്ന താഴ്മ നിറഞ്ഞ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യാഴാഴ്ച മകരീബ് നിസ്കാരത്തിന് ഉസ്താദ് പള്ളിയിൽ വന്നു അന്ന് ഇമാമായി നിന്നിരുന്ന സുന്നത്തായ സൂറത്ത് ഓതിയില്ല പിഴവ് മനസ്സിലാക്കിയ ഉസ്താദ് ശേഷം അയാളെ വിളിച്ച് തെറ്റിതിരുത്തി കൊടുത്തു സുന്നത്തായ കർമ്മങ്ങളിൽ പോലും അത്രമാത്രം ശ്രദ്ധ പുലർത്തിയിരുന്നു ഉസ്താദ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു മൗലവി ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഹുതുബ ഓതാൻ വയ്യ ഉസ്താദ് ദ്വായ ചെയ്യണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ ഹുത്തുബ ഓതണ്ട അയാൾ വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെട്ടു ഉസ്താദ് വീണ്ടും പറഞ്ഞു ഫർള് അയിരുന്നുമല്ലോ നീ ഓതണ്ട ഒരു ആരാധനയായ ഹുത്തുബയെ ആത്മാർത്ഥ നിർവഹിക്കുന്നതിനു പകരം വെറുമൊരു ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച ആ മൗലവിയുടെ ഉദ്ദേശത്തെ ഉസ്താദ് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കുകയാണ് ചെയ്തത് മഹാനായ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ റഹ്ദുലായി അലഹി തവക്കുലിന്റെ അഹിലുകാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഊണും ഉറക്കവും ചികിത്സയും എല്ലാം അള്ളാഹുയിൽ ഏൽപ്പിച്ച് മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു റംസാൻ മാസത്തിന്റെ അവസാനത്തിൽ ഉസ്താദ് ഹജ്ജിന് പുറപ്പെട്ടു തൃപ്പനച്ചി പാലക്കാട് പഴയ പള്ളിയിൽ നിന്നും ാണ് യാത്ര ആരംഭിച്ചത് ആ നാട്ടിൽ നിന്ന് അന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു ഇരുപത്തിയെട്ടോളം പേരുണ്ടായിരുന്നു അവർ ആ ഹജ്ജ് യാത്രയുടെ സമയത്ത് ഉസ്താദിന് മുപ്പത് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട്ടേക്ക് ബസ്സിലും അവിടെ നിന്ന് ബോംബെയിലേക്ക് കപ്പൽ മാർഗവുമായിരുന്നു യാത്ര ഉസ്താദിന്റെ കയ്യിൽ ഒരു കൂട്ടം വസ്ത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് സഹയാത്രികർ സാക്ഷ്യപ്പെടുത്തുന്നു ഉസ്താദവർഗ് ഓക്കെ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുത്ത് ഓതുന്ന സമയത്തായിരുന്നു ഹജ്ജ് കർമ്മം നിർവഹിച്ചത് അബ്ദുറഹ്മാൻ മുസ്ലിയാരും അന്ന് ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു അവരുടെ കപ്പൽ യാത്രക്കുള്ള ടിക്കറ്റ് എടുത്തത് കോഴിക്കോട് ബീരാൻ ഹാജിയുടെ പാഠ്യാലയിൽ നിന്നായിരുന്നു ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ അന്നത്തെ യാത്രാ ചെലവ് രൂപയായിരുന്നു മറ്റു ചെലവുകൾക്കായി ബോംബെയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കെട്ടിവെക്കണം ഈ പണം കെട്ടിവെക്കാൻ ഉസ്താദിന്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ രൂപയും റിയാലും തമ്മിൽ ബോംബെയിൽ വെച്ച് മാറ്റം ചെയ്യുമായിരുന്നു കപ്പലിലെ വാചകക്കാരനായ വളമംഗലം ബീരാൻ ഹാജിക്ക് ഇന്ത്യൻ രൂപയും റിയാലും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന ജോലിയുമുണ്ടായിരുന്നു അതുവഴി അദ്ദേഹത്തിന് അല്പം പണം മിച്ചം കിട്ടും വന്നവരോട് അദ്ദേഹം ചോദിച്ചു ആർക്കെങ്കിലും ആയിരത്തി രൂപ തികയാത്തവരുണ്ടോ അപ്പോൾ ഹജ്ജിന് പോലും പണം തികയാത്തവരുണ്ടെന്ന വിവരം അദ്ദേഹത്തെ ആരോ ധരിപ്പിച്ചു ഇതിലൂടെ ആയിരത്തി രൂപയുടെ ആനുകൂല്യം ഉസ്താദിനെ നേട്ടമാകുകയും ചെയ്തു കോഴിക്കോട് നിന്ന് കപ്പൽ പുറപ്പെട്ട് ബോംബെയിലെത്തിയപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിരുന്നു സംഘാംഗങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് കപ്പലിൽ ായിരുന്നു ബോംബെയിലെത്തിയ ശേഷം ഒരു ദിവസം ഉസ്താദിനെ കാണാതായി ഇതിനെക്കുറിച്ച് പിന്നീട് ഉസ്താദ് പറയാറുണ്ടായിരുന്നു അന്ന് എന്നെ യാത്രയാക്കാൻ ഒരുപാട് ഔലിയാക്കൾ വന്നിരുന്നു അവരുടെ വേഷം ഏവരെയും ലജ്ജിപ്പിക്കുന്ന വിധം താഴ്ന്ന തരത്തിലായിരുന്നു അവർ അവരിവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ മുക്കർറബീങ്ങൾ അഥവാ അടുത്തവരായിരുന്നു ഉസ്താദ് യാത്ര ചെയ്തിരുന്ന കപ്പലിന്റെ പേര് മുഹമ്മദിയ എന്നായിരുന്നു ബോംബെയിൽ നിന്നും ജിദ്ദയിലേക്ക് എട്ട് ദിവസത്തെ യാത്ര ചെയ്യേണ്ടിയിരുന്നു ഉസ്താദ് ഹജ്ജിന് പോകുന്ന വർഷത്തിന്റെ തല വർഷമാണ് ആദ്യമായി ഈ കപ്പൽ ഹജ്ജ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് അന്ന് ഷംസുൽ ഷേഖുന ഷംസുലാഹു മർക്കദഹു ആ കപ്പലിൽ ഹജ്ജിന് പോയിരുന്നു കപ്പലിന്റെ പേരും ഉസ്താദിന്റെ പേരും ഒരുപോലെ ആയിരുന്നു ഇതിനെക്കുറിച്ച് ഉസ്താദ് പിന്നീട് പറയുകയുണ്ടായി ആ കപ്പൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് തലേ കൊല്ലം ഞാൻ ഇ കെ മൊയ്ലിയാരെ പറഞ്ഞയച്ചു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ജിദ്ദയിൽ കപ്പൽ ഇറങ്ങിയ ശേഷം ബസ്സിലാണ് മക്കയിലേക്ക് യാത്ര പോയത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനവറുകൾ ആ വർഷം ഹജ്ജ് നിർവഹിച്ചു ഈ യാത്രയുടെ അനുബന്ധിച്ച് ി ഉസ്താദ് മനാസിക്കുൽ ഹജ്ജി എന്ന പേരിൽ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട് അത് കോപ്പിയെടുത്ത് വിതരണം ചെയ്യാൻ സഹോദരി പുത്രൻ അബ്ദുൽസലാം ബാഖവിയെ അവസാന സമയത്ത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഷംസുൽ അലഹി തൃപ്പനച്ചി ഉസ്താദിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ തൃപ്പനച്ചി ഉസ്താദ് അങ്ങോട്ട് ചെന്ന് കാണുമായിരുന്നു അത്രയും ആദരവും ബഹുമാനവുമായിരുന്നു ഉസ്താദിനെ ഷംസുൽ ഉണ്ടായിരുന്നത് ഷംസുൽ അലഹി വഫാത്തായതിനു ശേഷം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഇമാം മാലിക് സ്ഥാനം ായിരുന്നു മൂപ്പരക്കി ഏതൊരു സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഇമാം ഇമാ മാലിക്കറുതാനു പരിഹാരം കാണുന്നത് പോലെ ഷംസുൽ ഷംസുൽമയും പരിഹാരം കണ്ടിരുന്നു മാലിക് മാലിക്കറിയാമനു ആ കാലഘട്ടത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാര കേന്ദ്രമായിരുന്നെങ്കിൽ ഷംസുൽ ഷംസുൽദി അലഹി തന്റെ കാലഘട്ടത്തിലെ പരമോന്നത കോടതിയായിരുന്നു അതുപോലെ സയ്യിദന്മാരോട് വിശിഷ്യ പാണക്കാട് തങ്ങന്മാരോട് അഭേദ്യമായ ബന്ധമായിരുന്നു തൃപ്പരഞ്ചി ഉസ്താദിനി അതുപോലെ ഷംസുൽ ഉലമയുടെ പിൻഗാമികളായ സമസ്തയുടെ നായകന്മാരോടും നല്ല ബന്ധം ഉസ്താദ് പുലർത്തിയിരുന്നു ഒരു ദിവസം ഷേഹുന കാളമ്പാടി മുഹമ്മദ് മുസ്ലാൻ റഹംതുദായി ലേഹി പാലക്കാട് പൂക്കുളത്തൂരിൽ വന്നു ഒരു കടയുടെ മുകളിൽ ഇരിക്കുന്ന തൃപ്പനച്ചി ഉസ്താദ് കാളമ്പാടി ഉസ്താദിനെ കണ്ടയുടനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് സ്വീകരിച്ചു പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ റയിസുൽ അലമ കാളമ്പാടി ഉസ്താദ് അവർ ആനപ്പാലം മസ്ജിദ് ലിവാഇന്റെ അടുത്തു വന്ന് ചുറ്റുപാടു നോക്കി ഉസ്താദിനെ കണ്ടില്ല ജനം തൃപ്പനച്ചി ഉസ്താദിനെ കാണാൻ വേണ്ടി അവിടെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു കാളമ്പാടി ഉസ്താദ് ചോദിച്ചു തൃപ്പനച്ചി ഉസ്താദ് ഇവിടെ ഉണ്ടോ കാളമ്പാടി ഉസ്താദിനെ മനസ്സിലാകാത്ത അവർ പറഞ്ഞു ഉസ്താദിനെ കാണാൻ അവിടെ നിന്നാൽ മതി വീണ്ടും ചോദ്യം ആവർത്തിച്ച ഷെയ്ഖുനയോട് ആരോ പറഞ്ഞു ഉസ്താദ് മുകളിലുണ്ട് ഒട്ടും താമസിച്ചില്ല ആർക്കും കയറാൻ അനുവാദമില്ലാത്ത ഈ കാണുന്ന മസ്ജിദിലേക്ക് ഉസ്താദ് കയറി ചെന്നു ഒന്നാം നിലയിലും രണ്ടാം നിലയിലുമൊക്കെ നോക്കിയെങ്കിലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാം നിലയിലെ വാതിലിന്റെ അരികിലെത്തിയപ്പോൾ തൃപ്പനച്ചി ഉസ്താദ് ഷേഹുനയെ സ്വീകരിച്ചു തന്റെ തോളിലുണ്ടായിരുന്ന മുണ്ട് കൊണ്ട് പൊടി തട്ടി അദ്ദേഹത്തെ അവിടെയിരുന്നു തൃപ്പനച്ചി ഉസ്താദ് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു മധുരമുള്ള ചായ ആയതിനാൽ ഷേഹുന കാളമ്പാടി ഉസ്താദ് പറഞ്ഞു ഞാൻ ആ ചായ കുടിക്കാറില്ല അത് സംബന്ധമായ ചില രോഗങ്ങൾ ഉള്ളതിനാലായിരുന്നു കാളമ്പാടി ഉസ്താദ് ആ ചായ നിരസിച്ചത് പക്ഷേ തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞു കുടിച്ചോളൂ ഒരു പ്രശ്നവും ഉണ്ടാകില്ല കാളമ്പാടി ഉസ്താദ് ആ ചായ കുടിക്കുകയും ഉസ്താദിന്റെ രോഗം ഭേദമാകുകയും ചെയ്തു ജാമിയയിലെ ഉസ്താദും പ്രമുഖ പണ്ഡിതനുമായിരുന്നു മർഹൂം കിടങ്ങഴി യു അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം പ്രമേഹവും പ്രഷറവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം തന്റെ ദർശ ജീവിതത്തിന്റെ ഇടയിൽ ഒരു ദിവസം തൃപ്പനച്ചി ഉസ്താദിന്റെ സന്നിധിയിലെത്തി ഉസ്താദ് സലാം അടക്കി സ്വീകരിച്ചു ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ കിടങ്ങഴി ഉസ്താദ് പറഞ്ഞു പഞ്ചസാര ഉപയോഗിക്കാറില്ല തീരെ സുഖമില്ല ഉടനെ തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞു നിങ്ങൾ കുടിച്ചോളൂ സാരമില്ല അങ്ങനെ ചായ കുടിപ്പിക്കുകയും ഈത്തപ്പഴത്തിന്റെ ഒരു പാക്കറ്റ് മുഴുവൻ ഉസ്താദിനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു കിടങ്ങഴി ഉസ്താദിന്റെ എല്ലാ അസുഖങ്ങളും ഇതിനിമിത്തം നിമിത്തം മാറിപ്പോവുകയും ചെയ്തു തൃപ്പനച്ചി ഉസ്താദിന്റെ നാട്ടിൽ ഒരു മലയുണ്ട് ഈ കാണുന്ന മല ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെയും റിഫായി തങ്ങളുടെയും പേരിൽ കൊടിമരങ്ങൾ നാട്ടുകയും രണ്ടു മൂന്ന് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മല ഏകദേശം മുപ്പത്തിയഞ്ച് ഏക്കറോളം വരും ഈ മല ഉസ്താദിന് ലഭിച്ചത് ഇപ്രകാരമാണ് മലയുടെ മിക്ക ഭാഗങ്ങളും അവറാൻ എന്ന ഉസ്താദിന്റെ സഹോദരന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദലി ആയിരുന്നു ശേഷം ഇതിന്റെ അവകാശി മുഹമ്മദലി പണക്കാരനും നല്ലൊരു ബിസിനസ്സുകാരനുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെ കൊപ്ര ി അയക്കുന്ന ജോലിയായിരുന്നു ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അടക്കക്ക് നല്ല വിലയുണ്ടായിരുന്ന കാലം ഒരു കിലോക്ക് നൂറ്റി രൂപ വരെ അന്ന് ലഭിക്കുമായിരുന്നു ഈ സമയം ഒരുപാട് അടയ്ക്ക അദ്ദേഹം വാങ്ങിക്കൂട്ടി പല ആളുകളിൽ നിന്ന് കടം വാങ്ങിയ പണത്തിലായിരുന്നു അദ്ദേഹം അതെല്ലാം വാങ്ങിക്കൂട്ടിയിരുന്നത് വലിയ ലാഭം പ്രതീക്ഷിച്ച് നടത്തിയ കച്ചവടമായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ ആലംഘനീയമായ വിധിയെന്നോണം അടയ്ക്കു വിലയിരിവ് സംഭവിക്കുകയും ലക്ഷങ്ങളോളം രൂപ മുഹമ്മദ് അലിക്ക് ബാധ്യതയാവുകയും ചെയ്തു മുഹമ്മദ് അലി കടം വാങ്ങിയതിൽ അധികം ും ഐത്തുട്ടി എന്ന വ്യക്തിയിൽ നിന്നായിരുന്നു പണം കൊടുക്കാനില്ലാതിരുന്ന മുഹമ്മദിലിയുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്നത് ഈ മല മാത്രമായിരുന്നു ഐത്തുട്ടി മുഹമ്മദിലിയോട് ഈ മല ചോദിച്ചു ഈ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി ഇരുവരും ഉസ്താദിന്റെ അടുത്തെത്തി അങ്ങനെ മല ഐത്തുട്ടിക്ക് കൊടുക്കാൻ തീരുമാനമായി പക്ഷേ ഉസ്താദ് ഒരു നിബന്ധന വെച്ചു ഞാൻ ചോദിക്കുമ്പോൾ ഈ മല എനിക്ക് തരണം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഐത്തുട്ടിയുടെ ഉസ്താദ് ഈ മല തനിക്ക് നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് അത് നൽകാൻ പൂർണ്ണ സമ്മതം ഇല്ലായിരുന്നു ഉസ്താദിനോട് പറഞ്ഞു എന്റെ അടുക്കൽ മുതലായിട്ട് ഈ മല മാത്രമേയുള്ളൂ എനിക്ക് എന്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടാനുണ്ട് അപ്പോൾ ഉസ്താദ് പറഞ്ഞു നിനക്ക് തന്നോളും നിനക്ക് വേണ്ട മുതൽ എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചോളും ശേഷം ഐത്തുട്ടി പൂർണ്ണ സമ്മതത്തോടെ ഉസ്താദിന് ഈ മല നൽകുകയും ചെയ്തു ഈ മല ഉസ്താദിന് നൽകിയ ശേഷം ഐത്തുട്ടിക്ക് വസന്തകാലമായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സമ്പത്തും കച്ചവട വിജയവും വന്നു ചേർന്നു പിന്നീട് തന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന മലയോട് ചേർന്ന് നിൽക്കുന്ന പല ഭാഗങ്ങളും അദ്ദേഹം ഉസ്താദിന് കൈമാറി ഇന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് ഏക്കറോളമുള്ള ഈ മലയും ചുറ്റുമുള്ള പ്രദേശങ്ങളും പൂർണ്ണമായും ഉസ്താദ് സുമനസ്സുകളിൽ നിന്ന് സുസമ്മതത്തോടെ സ്വീകരിച്ചതും അല്ലാത്തവ അന്നത്തെ വില കൊടുത്ത് വാങ്ങിയതുമാണ് നശ്വരമായ ഈ ലോകത്ത് എട്ടു പതിറ്റാണ്ട് കാലത്തോളം തന്റെ പ്രഭ ചൊരിഞ്ഞ് ഒരു വലിയ ജനസഞ്ചയത്തെ ദുഃഖത്തിലാഴ്ത്തി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയാറ് അഥവാ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് സഫർ ഒന്നിന് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടടുത്ത സമയം മഹാനായ ഷേഖുനാഥ് തൃപ്പനച്ചി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു രാത്രി മൂന്ന് മണിയോട് കൂടി ജനാസ സന്ദർശനവും ജനാസ നിസ്കാരവും ആരംഭിച്ചു മുപ്പതിൽ കൂടുതൽ തവണ ജനാസ നിസ്കാരം നടന്നിട്ടുണ്ട് തൃപ്പനച്ചി പാലക്കാട് പ്രദേശങ്ങളിൽ അതുവരെ കാണാത്ത ഗതാഗത തടസ്സം അനുഭവപ്പെട്ട ഒരു രാത്രി കൂടിയായിരുന്നു അത് ഇവിടെയുള്ള സംഗതികളെ കുറിച്ച് ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതൊക്കെ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ആ സംഗതികൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഗതികളല്ല വലിയ സംഗതികളാണ് അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക